മാസപ്പടിക്കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി 5 ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്തു. ചീഫ് ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖരൻ, കമ്പനി സെക്രട്ടറി P സുരേഷ് കുമാർ, സീനിയർ ഓഫീസർ അഞ്ജു, മുൻ കാശ്വർ, വാസുദേവൻ എന്നിവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ലക്ഷ്യമിട്ടാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വീണയിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് വേളയിൽ വീണയെ വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന സംശയം CPMനുണ്ട്. രാഷ്ട്രീയമായി ഇത് CPMന് തിരിച്ചടിയായേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് അറിയില്ലെന്നും ഉദ്യോഗസ്ഥർ മൊഴി നൽകി. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ CMRL MD ശശിധരൻ കാർത്തയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. CMRL പ്രതിനിധികളിൽ നിന്ന് പരമാവധി വിവരശേഖരണം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ED നീക്കം. മൊഴിയെടുപ്പിന്റെ പേരിൽ ഒരു വനിതയുൾപ്പെടെ 3 ഉദ്യോഗസ്ഥർക്ക് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ കഴിയേണ്ടി വന്നത് 24 മണിക്കൂറോളം സമയമാണ്. ഒരു പകലും രാത്രിയും നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ ഇവരെ വിട്ടയച്ചത് ചൊവ്വാഴ്ച രാവിലെ 11:30. തിങ്കളാഴ്ച ഹാജരാകാനിരുന്ന CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയോട് ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒഴിവായി. CMRLലെ ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ, മുൻ ക്യാഷ്യർ വാസുദേവൻ എന്നിവരിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുത്തു. CMRLന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ED ലക്ഷ്യം. മൊഴിയെടുപ്പ് ഒറ്റഘട്ടമായി പൂർത്തീകരിച്ചാൽ ബാഹ്യ ഇടപെടലുകൾക്കുള്ള സാധ്യത കുറയും എന്ന കണക്കുകൂട്ടലുകളിലാണ് അന്വേഷണ സംഘം. കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യവിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ED നടപടികൾ ചോദ്യം ചെയ്ത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയുൾപ്പെടെ നൽകിയ ഉപഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി. എക്സാലോജിക് സൊല്യൂഷൻസും CMRLഉം തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾക്കെതിരെയാണ് ഹർജി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും മൂലം ഹാജരാവാനില്ല. ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം. അതേസമയം തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും 24 മണിക്കൂറിലേറെ തടങ്കലിൽ വെച്ച് നിയമലംഘനം നടത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറയുന്നത്. സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ എന്നിവർ ഹർജി നൽകിയവരിൽ ഉൾപ്പെടുന്നു. വനിതാ ഉദ്യോഗസ്ഥയെ അടക്കമുള്ളവരെ 24 മണിക്കൂർ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചു. ഒരു രാത്രി മുഴുവൻ ED ഓഫീസിൽ കഴിയേണ്ടി വന്നു. കമ്പനിയുടെ ഇമെയിൽ പാസ്വേഡുകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശവും ED ലംഘിച്ചതായി ഹർജിക്കാർ പറയുന്നു. അറസ്റ്റുണ്ടാവില്ലെന്നും മാത്രമാണ് ഉറപ്പു നൽകിയത്. ചോദ്യം ചെയ്യൽ തുടരുമെന്നും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും ED കോടതിയെ അറിയിച്ചു. വനിതാ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തത് ED ഡയറക്ടറേറ്റിലെ വനിതാ ഉദ്യോഗസ്ഥയാണ്. അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. ഇത് സംബന്ധിച്ച് പ്രധാന കേസ് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. അതിനാൽ ഈ ഹർജിക്ക് അടിയന്തര പ്രാധാന്യമില്ലെന്നും ED വാദിച്ചു. കേസ് ഉടൻ പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ കടുത്ത നടപടികൾ ED ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചു. ED യുടെ വിശദീകരണം തേടിയ കോടതി ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി.